ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ മലയാളി. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പാർട്ട് വൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പാർട്ട് ടു ആണ് ചെയ്യാൻ പോണത്. അതായത് ബ്ലെൻഡറിൻ്റെ ഔട്ട്ലൈൻ പാനൽസും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ ഇതിൻ്റെ പറ്റി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു വീഡിയോ തന്നെ ഉണ്ടോയെന്ന് തന്നെ എനിക്കൊരു സംശയമാണ്. അപ്പോൾ ആ ഒരു ഇതിനെ പറ്റിയാണ്, അതായത് പലർക്കും അറിയാത്തൊരു സംഭവമാണത്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒളിഞ്ഞു കിടക്കുന്ന പാനൽസിനെ പറ്റി, അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്, എൻ്റെ ചാനലിൽ 1K സബ്സ്ക്രൈബ് കവർ ചെയ്തിരിക്കുകയാണ്. അതിന് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദി എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അത് പറയാനാണ് വന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഓൾ എറൗണ്ട് കാര്യങ്ങൾ, അതായത് ഇവിടം തൊട്ട് നമുക്കിറങ്ങി ഇവിടെ നിന്ന് കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇവിടെ തന്നെ വന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ വ്യൂ പോയിൻ്റിൻ്റെ ഇതിനകത്തുള്ള കാര്യങ്ങൾ എല്ലാം ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ നാവിഗേറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ചെറിയ മൂവ്മെൻറ്റ്സും സ്കെയിൽ ചെയ്യാനും റൊട്ടേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇത് വ്യൂ പോർട്ടാണെന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കണ്ടെങ്കിൽ തൊട്ട് മുന്നുള്ള വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊക്കെ സ്പ്ലാഷ് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും സ്കെച്ച് ചെയ്യാൻ പറ്റാത്ത സാധനമാണത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് നമുക്ക് സ്കെച്ച് ആകത്തൊന്നുമില്ല. ചുമ്മാ ഒരു സാധനം അവിടെ ബ്ലെൻഡറിൻ്റെ ഐക്കൺ തന്നെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഒരു ഐക്കണാണത്. അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഈ സ്പ്ലാഷ് സ്ക്രീനും സപ്പോർട്ട് ബ്ലെൻഡറും എബൗട്ടും ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻ ടെംപ്ലേറ്റ് സിസ്റ്റം ഈ സാധനമൊക്കെയാണ്. അതായത് ഈ സ്പ്ലാഷ് സ്ക്രീൻ രണ്ടാമതെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഓപ്ഷനാണ്. അത് ഞാൻ വലിയതായിട്ട് അത് യൂസ് ചെയ്യാറില്ല. അതിന് ഈ ബ്ലെൻഡർ സപ്പോർട്ട് എന്ന് പറഞ്ഞ ബ്ലെൻഡർ ഫൗണ്ടേഷനെ പറ്റി, അതായത് വേൾഡിലെ ഒരു ഫൗണ്ടേഷനാണ് ബ്ലെൻഡർ ഫൗണ്ടേഷൻ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ എബൗട്ട് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്, അതിൻ്റെ ലൈസൻസും അതിൻ്റെ ബ്ലെൻഡറിൻ്റെ വെബ്സൈറ്റും ഓരോ കാര്യങ്ങളിലേക്ക് കയറി പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫയൽ. ഫയലിനകത്താണ് നമ്മൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി, അതായത് ന്യൂ ഫയല് ഓപ്പൺ ഓൾറെഡി ഉള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട്, ഓപ്പൺ റീസെൻറ്റ് മുന്നേ ഉള്ള പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട്, അത് ചെയ്ത് കഴിഞ്ഞ് അത് പിന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി കിടക്കണ ഇത്. പിന്നെ റിക്കവറി, നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴെങ്കിലും ഷട്ട് ഡൗൺ ആയിട്ട് പോവുകയാണെങ്കിലും അതെങ്കിൽ എന്താ പറയുക, ഒന്ന് എന്താ പറയുക, കറണ്ട് പോകുമ്പോൾ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഓഫായി പോയി എന്ന് വിചാരിക്കുക, അങ്ങനെ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിക്കവറി ചെയ്തെടുക്കാൻ ഭാഗ്യമുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ സാധനം ലാസ്റ്റ് സീനോ അല്ലെങ്കിൽ ഓട്ടോ സേവോ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിക്കവറി ആയിട്ട് വരും. പിന്നെ സേവാസ് സേവ് കോപ്പി ഇതൊക്കെ അറിയായിരിക്കും, അറിയാം. അല്ലെങ്കിൽ തന്നെ നമ്മളിനി വരും വീഡിയോയിൽ നമ്മളിഷ്ടം പോലെ നമ്മൾ കാര്യങ്ങൾ സേവ് ചെയ്യാനുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും സേവ് എന്താണെന്ന്, സേവാസ് എന്താണെന്ന്, സേവ് കോപ്പി എന്താണെന്ന്. പിന്നെ ലിങ്ക് ആപ്പിൻ്റെ ഡാറ്റ പ്രിവ്യൂസ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ഈ സാധനമാണ്. ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടും മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനമാണ്. കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ ചെയ്യണ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യത്തിന് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതായത് ഓരോരോ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും മറ്റുള്ള ഫോർമാറ്റിലെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടി രണ്ട് ഓപ്ഷൻസാണ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനത്തിന്, അതായത് പുറത്തുള്ള ഒരു ഫയൽ, അതെന്ത് ഫയലായിക്കോട്ടെ, അത് ബ്ലെൻഡറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇമ്പോർട്ട്. അത് ഏത് ഫയലാണെന്ന് കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അതിനെപ്പറ്റിയൊക്കെ ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, പറഞ്ഞു തരാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം അതിനുള്ള നമുക്ക് സമയമില്ല, കാരണം ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് തന്നെ. അപ്പോൾ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്കുള്ള സാധനം ഇപ്പോൾ മായയിലേക്കോ മറ്റുള്ള സോഫ്റ്റ്വെയറിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട്. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഞാനിപ്പോൾ ബ്ലെൻഡറിൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ വേറൊരാൾ ബ്ലെൻഡറിലല്ല, അയാൾ 3DS മാക്സിലാണ് അല്ലെങ്കിൽ എന്താ പറയുക മായയിലാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ദെൻ എക്സ്റ്റേണൽ ഡേറ്റ ക്ലീനപ്പ്,
ഡിഫോൾട്ട്സ്, പിന്നെ ക്വിറ്റ്. ഈ ഇത്ര സാധനങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ആ ഇതിനകത്ത് ഈ ഒരു രണ്ട് സാധനവും പിന്നെ ഈ ഇതും ഈ ഈ ഒരു സെക്ഷന് മാത്രമാണ് നോക്കാറുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഓപ്ഷൻ്റെ കീഴെ ചെറിയൊരു ലൈൻ ഇട്ടിട്ടുണ്ട്, അതിനെല്ലാത്തിനും പാർട്ടീഷൻ ചെയ്യുന്ന സംഭവങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താലും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പാർട്ടീഷൻ ലൈൻ എപ്പോഴും എല്ലാ മിക്ക സോഫ്റ്റ്വെയറിലും ഒരുവിധപ്പെട്ട എല്ലാ സോഫ്റ്റ്വെയറിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയേക്കണം. അപ്പോൾ ഓക്കെ, ഫയൽ കഴിഞ്ഞു. പിന്നെ ദെൻ എഡിറ്റ്. എഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യണ പോലെ തന്നെ ഇതിനെ എഡിറ്റ് ചെയ്യാൻ, അതായത് സോഫ്റ്റ് ഈ ഒരു ബ്ലെൻഡർ എന്ന് പറയുന്ന കാര്യത്തിൽ എഡിറ്റ് ചെയ്യാനും, എന്താ പറയുക, അതിനകത്തുള്ളിൽ നടത്തിയ പ്രവർത്തനങ്ങളെ എഡിറ്റബിളായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ നല്ല രീതിയിൽ, അതായത് ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചിട്ടൊരു കാര്യം ചെയ്യണ, നമുക്ക് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് പോകേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അടുത്ത വരും വീഡിയോകളിൽ ചെയ്യും. ദെൻ റെൻഡർ. റെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കേണ്ട ഒരു ടേമാണ്, ഒരു വാക്കാണ് റെൻഡർ എന്ന് പറയുന്നത്. റെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിൻ്റെ ഔട്ട്, അതിനെ ഫൈനലൈസ് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് റെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനാണ് ഏറ്റവും അവസാന ഘട്ടമാണ് റെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സാധനം ചെയ്ത് അതിൻ്റെ റെൻഡർ എടുക്കുക എന്ന് പറയുന്നത്. പല രീതിയിലും പല ആൾക്കാരും പല രീതിയിലും റെൻഡർ എടുക്കാറുണ്ട്. അപ്പോൾ റെൻഡർ എന്ന് പറഞ്ഞൊരു ഫൈനൽ ഔട്ട് എടുക്കുന്ന ഒരു ടേമിനാണ് റെൻഡർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ റെൻഡർ എടുക്കണം, അതായത് ഒരു ഇമേജ് ആയിട്ട് റെൻഡർ എടുക്കണ, ഒരു ആനിമേഷനായിട്ട്, അതായത് റെൻഡർ ആനിമേഷൻ, റെൻഡർ ഇമേജ്, റെൻഡർ ഓഡിയോ, വ്യൂ റെൻഡർ, വ്യൂ അനിമേഷൻ. ജസ്റ്റ് അത് കാണാൻ വേണ്ടിയാണ് വ്യൂ റെൻഡറും വ്യൂ അനിമേഷനും, ജസ്റ്റ് ഇതിനത് കാണാൻ വേണ്ടി. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ വിൻഡോസ്, അതിനകത്ത് എന്താണെന്തോ, അതിനകത്ത് കുറേ ന്യൂ വിൻഡോ, ന്യൂ മെയിൻ വിൻഡോ, ആ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വിൻഡോ ഇതുപോലെ തന്നെ ഇരിക്കുന്ന വേറൊരു വിൻഡോ എടുക്കാൻ വേണ്ടി. പിന്നെ ഈ വിൻഡോൻ്റെ, അതായത് നമ്മുടെ ഈ വ്യൂ പോർട്ട് മാത്രമായിട്ട് എടുത്ത് തന്നെ ഒരു സംഭവമാണ്, ഡ്യൂപ്ലിക്കേറ്റ് പോലെ, അതായത് വേറൊരു സാധനമായിട്ട് എടുത്ത് തന്നെ ഓപ്ഷനാണ് ഇത് രണ്ടും. ദെൻ അതിനകത്ത് അതിനെ പ്രത്യേകിച്ച് പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. അതായത് ആവശ്യമായിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. സേവ്, സ്ക്രീൻഷോട്ട്, ഇതൊക്കെ എത്രമാത്രം ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഞാൻ ഈ സാധനങ്ങളൊന്നും ഞാൻ തൊടാറ് പോലുമില്ല. പിന്നെ ഹെൽപ്പ്, എന്താണെന്തോ ഇതിനകത്തേക്കൊക്കെ കയറി പോകുന്നു എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ദെൻ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളൊരു സാധനമാണ് ഇനി പറയാൻ പോണത്. അതാണ് ഏറ്റവും കോറായിട്ടൊരു സംഭവം, ലേ ഔട്ട്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന വ്യൂ പോർട്ടിനെയാണ് ലേ ഔട്ട് എന്ന് പറയുന്നത്. മോഡലിംഗ്, ഇത് മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ലേ ഔട്ടാണ്. ദെൻ സ്കൾപ്റ്റിംഗ്, ഇത് സ്കൾപ്റ്റ് ചെയ്യുക, അതായത് എന്താ പറയുക, നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി, പണ്ട് വീട്ടിൽ ചപ്പാത്തിയൊക്കെ പരത്തി നൈസായിട്ട് ഉണ്ടയൊക്കെ ഉരുട്ടി, ഏത് നമ്മൾ കുറച്ച് കളി രൂപങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, ഉണ്ട് അപ്പൂപ്പൻ, സോറി അപ്പൂപ്പനല്ല, മറ്റേ ഈ മഹാബലി, ആ മഹാബലിക്ക് വരുന്ന സമയത്ത് നമ്മൾ മുത്തപ്പനെ, അപ്പൂപ്പനല്ല ഉദ്ദേശം, മുത്തപ്പനാണ് ഉദ്ദേശം. അപ്പോൾ ആ മുത്തപ്പനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കളിമണ്ണിലൊക്കെ കുത്തിയെടുക്കുമല്ലോ, ആ ഒരു പരിപാടിയാണ് ഇതിനകത്ത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ വ്യൂ പോർട്ട് മാറും, അതിൻ്റെ ഓപ്ഷൻസ് മാറും, അതിൻ്റേതായിട്ടുള്ള പാനൽസും കുറേ കാര്യങ്ങളൊക്കെ മാറും. ഓക്കെ, അപ്പോൾ പിന്നെ യു വി എഡിറ്റിംഗ്. യു വി എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ പൊളിക്കുന്ന ഒരു പരിപാടിയാണ് യു വി എന്ന് പറഞ്ഞാൽ, അതായത് അൺറാപ്പിംഗ് എന്നാണ് അതിനെ പറയണത്. അതായത് യു വി എന്ന് പറയുന്ന രണ്ട് ആക്സിസാണ്, അതിൻ്റെ ഡീറ്റെയിലായിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് എന്താ പറയുക, നമ്മൾ ഇതിനെ എന്തായിട്ടാണ് പറയണത്, യു വി എന്ന് പറയുന്ന രണ്ട് ആക്സിസാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. അപ്പോൾ ആ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് 2D ഡൈമെൻഷനിലാണ് ഈ സാധനം യു വി ഒക്കെ പൊളിഞ്ഞു തന്നെ. ഇതാണ് ഇതിൻ്റെ യു വി പൊളിഞ്ഞു നിൽക്കുന്നത്. അതൊരു നമ്മുടെ ഡൈസ്, അതായത് നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മൾ പാമ്പും കോണിയും കളിക്കുന്ന കട്ട, ആ കട്ട എടുത്ത് തുറന്ന്, അതായത് ഉണ്ടാക്കിയ പലരും ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കട്ട പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. അതേമാതിരി കറക്റ്റായിട്ട് പൊളിഞ്ഞു വരുന്ന ഒരു പരിപാടിയാണ് യു വി അൺറാപ്പിംഗ് എന്ന് പറയുന്നൊരു ഒരു സ്റ്റേജിനാണ്. അത് എങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള വ്യൂ പോർട്ടാണ് ഇപ്പോൾ കണ്ട നമ്മൾ ഈ രണ്ട് പാർട്ടീഷനായിട്ട് ഇട്ടേക്കണ ഈ രണ്ട് സാധനങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ടെക്സ്ചർ പെയിൻറ്. നമ്മളൊരു ടെക്സ്ചർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. ഇവിടെ നമ്മുടെ യു വിനിക്കകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ആ സാധനം പെയിൻറ്റ് കറക്റ്റായിട്ട് വീണു വരും. ആ പരിപാടിയാണ് ടെക്സ്ചർ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്താൽ മാത്രം, നമ്മൾ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിൻ്റേതായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ. ഇതിപ്പോൾ ഞാൻ ഓൾ എറൗണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അത്രമാത്രം പിടുത്തം കിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഈ ഒരു ഓപ്ഷൻ എന്താണ്, ഇതെന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്
ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയണം. ദെൻ ഷെയ്ഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് നമ്മൾ താഴെ കൊടുത്തേക്കണ നോഡ് കണക്ട് ചെയ്യണ ഒരു പാനലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റേതായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഷെയ്ഡിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോയിൽ ഈ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റേജ് മെയിനായിട്ടുള്ള സാധനമാണിത്, അനിമേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, ആ നീ എന്തിനാണ് പോകണം, ഞാൻ BSc അനിമേഷൻ, നീ എന്തിനാണ് പോകണം, ഞാൻ BA അനിമേഷൻ, ആ ഇതൊക്കെ പഠിച്ച വല്ല സ്കോപ്പും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് വല്ല ഇവരൊക്കെ ജോലിക്ക് പോകാനുള്ളതാണോ എന്ന്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ സാധനം കാണുന്ന ആൾക്കാരെ വിചാരിക്കണം അനിമേഷൻ എന്ന് പറയുന്ന ഒരു ജോലിയാണ്. ഒരു ജോലി ആണ് എന്ന് മാത്രമല്ല, അത് അതൊരു പ്രൊഫഷനാണ്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൊഫഷനെ താത്തി കെട്ടി എന്താ പറയുക, ഒരു ലോഗോ ചെയ്യണതിന് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഒരു ലോഗോ ചെയ്യണതിന് എത്രയാണ്, അപ്പോൾ ഒരു നമ്മളൊരു 700 രൂപ അല്ലെങ്കിൽ 1500 രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് ആൾക്കാർ പറയും അത്രയൊക്കെ ആവുമോ, ഒരു ചെറിയൊരു സാധനം ചെയ്താൽ മതി, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു വെക്റ്റർ സാധനം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പോകേണ്ടി വരും. ഞാൻ അതിനകത്തേക്കൊന്നും കിടക്കണില്ല, ഞാൻ അനിമേഷനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങോട്ടൊക്കെ പോയത്. അപ്പോൾ അതൊന്നും അല്ല, അതൊരു പ്രൊഫഷനാണ്. ഡോക്ടറും എൻജിനീയറും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു പ്രൊഫഷനാണ് അനിമേഷൻ. അനിമേഷൻ എന്ന് പറയുന്ന ഒരു കലയാണ്, ബഹുമാനിക്കുക. പിന്നെന്താ പറയുക, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അത് പഠിക്കുന്ന പിള്ളേരെ അവരുടെ കഴിവുകൾ മനസ്സിലാക്കുക. ഇനി അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവരെ എന്താ പറയുക, അവരെ നിരുത്സാഹപ്പെടുത്താണ്ടിരിക്കുക. കുറ്റം പറഞ്ഞില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞില്ലെങ്കിൽ പോലും കുറ്റം പറയാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ദെൻ റെൻഡറിങ്. അപ്പോൾ സോറി, അനിമേഷൻ്റെ വ്യൂപോർട്ടാണിത്. അനിമേഷൻ്റെ വ്യൂപോർട്ടിൻ്റെ താഴെ ടൈം ലൈനും അതിന് ഡോപ്പ് ഷീറ്റ് എന്നാണ് വിളിക്കുക. എന്താണ് ഡോപ്പ് ഷീറ്റ്, എന്താണ് ടൈം ലൈൻ, എന്താണ് ഗ്രാഫ്, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യേണ്ട അനിമേഷൻ മാത്രമായിട്ട്. അപ്പോൾ അനിമേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ഓക്കെ, അത്ര അറിഞ്ഞിരുന്നാൽ മതി. പക്ഷെ എന്ന് വെച്ചാൽ ഇത് അത്ര വലിയ സംഭവമൊന്നും അല്ല, കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇത് ഇത്ര ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ എടുക്കേണ്ട സമയം വളരെ കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ റൺറിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സാധനത്തിൻ്റെ ഔട്ട് കാണുന്ന ഒരു പാനലാണ്, നമ്മൾ ഫോട്ടോ എടുത്ത പോലെ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് റൺറിങ് എന്ന് പറയുന്നത്. ദെൻ കോമ്പോസിറ്റിങ്. ഈ കോമ്പോസിറ്റിങ് എന്ന് പറയുന്ന ഒരു അസാധ്യമായിട്ടൊരു കഴിവാണത്. ഒരു അസാധ്യമായിട്ടൊരു തല ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോമ്പോസിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സത്യം പറയണമെങ്കിൽ എനിക്കൊന്നും പറ്റത്തില്ല, അതിനുള്ള തലയൊന്നും എനിക്കില്ല. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റി ഞാൻ കാണിച്ചു തരാൻ പറ്റും. അത് കാണാനും അതെങ്ങനെ ചെയ്തെടുക്കാം എന്നതിനെ പറ്റി എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതൊരു ബ്രില്യൻ്റ് ഐഡിയ. അതിൽ എന്താ പറയുക, അതിന് ഉള്ളിൽ നല്ല അവബോധം, ഷേ ഒരു ബോധം, ആ അത് തന്നെ ആ സാധനക്ക്. അപ്പോൾ ആ ഒരു ബോധം, ആ ബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു കോമ്പോസിറ്റിങ് എന്ന് പറയുന്ന സാധനം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ദെൻ സ്ക്രിപ്റ്റിങ്. ഇത് എന്നെപ്പോലെ ഒരാൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റത്തില്ല, അത് എന്നെപ്പോലെ മാത്രമായിരിക്കത്തില്ല. ഈ കമ്പ്യൂട്ടർ പഠിച്ച് വന്ന ആൾക്കാർക്കാരും കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാം. അതായത് ഇത് ഈ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സിനകത്തേക്കുള്ള നമ്മുടെ അയൺമാൻ ഇല്ലേ, അയാളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് അങ്ങനെ തലയൊക്കെ വെച്ച് അങ്ങനെ എന്താ പറയുക, അതിനോട് താല്പര്യമുള്ള, അതായത് കോഡിങ് സ്ക്രിപ്റ്റിങ് അതിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്കാണ് ഈ സ്ക്രിപ്റ്റ് എന്താ പറയുക, പൈത്തൺ ജാവ ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് കുറച്ചുകൂടി നന്നായിട്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചു കൊടുത്താൽ മതി, അതിനനുസരിച്ച് അവിടെ പ്രവർത്തിച്ചോളൂ. അപ്പോൾ ഓക്കെ, ഞാൻ വീണ്ടും ലേഔട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ദെൻ ഇവിടെ ഒരു ബാർ എടുക്കുന്നുണ്ട്, രണ്ടെണ്ണം ഒളിഞ്ഞെടുക്കുന്ന സാധനം. പക്ഷേ ഇവന്മാർ രണ്ട് സീനാണ്, അതായത് സീനാണെന്ന് ഉദ്ദേശിച്ച് ഈ സീനല്ല, ഇച്ചിരി ടെറർ സീനാണ് ഇവന്മാർ. എന്താണ് സീൻ, വ്യൂ ലെയർ, സീൻ ആൻഡ് വ്യൂ ലെയർ എന്നാണ് ഈ രണ്ട് സാധനം. ഇതെന്ന് പറയണമെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു സാധനത്തിനെ പല ഡിഫറൻ്റായിട്ട് ഇട്ടേക്കുന്ന പരിപാടിനെയാണ് സീൻ എന്ന് പറയുന്നത്. ഇനി ഇത് ലെയർ എന്ന് പറയുന്നത് വ്യൂ ലെയർ, അതായത് ഒരു മൊത്തത്തിലിട്ടേക്കുന്ന ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതിനകത്തും കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങളെ ഡിവൈഡ് ചെയ്തിരുന്ന സാധനമാണ് ഈ സാധനം വ്യൂ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഒരു കുറച്ച് ചാള, കുറച്ച് അയില, കുറച്ച് മത്തി ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ തിരിഞ്ഞിട്ടേ കഴിയും. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു കൂട്ടം ചാള എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാളയിൽ എത്ര ചാള ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു അയില എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു കൂട്ടം അയില എടുത്തിട്ടുണ്ടെങ്കിൽ ആ അയിലയിൽ എത്ര അയില ഇവിടെ ഉണ്ടാവും എന്നതിനെ പറ്റി കാണിച്ചതിൻ്റെ സാധനമാണിത്. അപ്പോൾ കാണിച്ചു തരല്ല, നമ്മൾ പാർട്ടീഷൻ ചെയ്തിട്ട് ഇട്ടിട്ടിട്ട് പോകണം.
അപ്പോൾ അങ്ങനെ ഇട്ടാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റില്ല. അത് എങ്ങനെയാണ് ഇടേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ രീതികൾ എന്നതിനെ പറ്റി പറഞ്ഞു തരാം. അപ്പോൾ ഓക്കെ, ഇപ്പോഴല്ല, അടുത്തടുത്തായിട്ടുള്ള വീഡിയോകളിൽ. അപ്പോൾ ഇനി ഇതാണ് സംഭവം. ഈ ഒരു ബാർ ഉണ്ടോ, ഈ ഒരു ബാർ എന്ന് പറഞ്ഞാൽ ഔട്ട്ലൈനർ എന്ന് പറയും. എന്താണ് ഔട്ട്ലൈനർ? ഔട്ട്ലൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ പോർട്ടിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാത്തിനെയും കാണിക്കുന്ന ഒരു സാധനമാണ് ഔട്ട്ലൈനർ. അതായത് ക്യാമറ സെലക്ട് ചെയ്താൽ ക്യാമറയിൽ പോയി സെലക്ഷൻ ആവും, ക്യൂ ബി സെലക്ട് ചെയ്താൽ ക്യൂ ബി പോയി സെലക്ഷൻ ആവും, ലൈറ്റ് സെലക്ട് ചെയ്താൽ ലൈറ്റിൽ പോയി സെലക്ട് ആവും. അതായത് ഇപ്പോൾ ഈ ഇതിപ്പോൾ ഒരു വീടാണ് സങ്കല്പിക്കുക, നമ്മുടെ വീട്. നമ്മുടെ വീടിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല, പക്ഷേ ഔട്ട്ലൈനർക്ക് അറിയാം. അതായത് നമ്മുടെ അമ്മയ്ക്കറിയാം. നമ്മുടെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ വീടിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്ന്, നമ്മളെക്കാൾ നമ്മുടെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അറിയണം നമ്മുടെ അമ്മയ്ക്കാണ്. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നത് പോലെ നമ്മൾ ഔട്ട്ലൈനറിലോട് ചോദിക്കാറുണ്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നതിനെ പറ്റി. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഔട്ട്ലൈനർ നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരും. അപ്പോൾ കാണിച്ചു തരല്ല അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റി പിന്നെ ഈ കളക്ഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ കളക്ഷൻ എന്ന് പറയുന്നത് ലെയറാണ്. അതായത് ഒരു കൂട്ടം സാധനം. അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ഈ ഹ്യൂ ലെയറിനകത്ത് പറഞ്ഞ ഈ കുറേ ചാളകളുണ്ടാവും, ആ ചാളയിൽ എത്ര ചാള ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ആ ഒരു ചാളയമ്മേ, ആ ഒരു ചാളയമ്മേ എത്ര ചെതമ്പലുണ്ട്, എത്ര ഇതുണ്ട് എന്നതിനെ പറ്റി അടിസ്ഥാനപരമായിട്ട് കാണിക്കുന്ന ഒരു സാധനമാണ് ഇത്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഔട്ട്ലൈനർ. അത് കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ കുറേയേറെ ഗ്രൂപ്പായിട്ട് തരംതിരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഉണ്ടാവും. കുറേയേറെ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ഗ്രൂപ്പിനകത്ത് ഓരോരോ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഡിഫറൻറ്റ് ആയിട്ട് ഇരിക്കും. അത് ഓൺ ഓഫ് ആക്കുക തന്നെയൊക്കെ പറ്റുകയും ചെയ്യും. അതാണ് ഔട്ട്ലൈനർ എന്ന് പറഞ്ഞത്. ദെൻ ആരും പറയാത്തൊരു സാധനമാണ് പറഞ്ഞത്. ആരും പറയാത്തല്ല, എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി എഡിറ്റ്. അതായത് പ്രോപ്പർട്ടീസ്, അതായത് ഒരു സാധനത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമ്മൾ സാധാരണ നോക്കുന്ന സമയത്ത് പ്രോപ്പർട്ടീസൊക്കെ കാണും. ആ സാധനമാണ് ഈ സാധനം. ആ സാധനമാണ് ഈ സാധനമെന്നല്ല, ആ പ്രോപ്പർട്ടീസ് പോലത്തെ ഒരു പ്രോപ്പർട്ടി ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ ഈ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യൂബിനെ സെലക്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഈ വെള്ള കളറുള്ള സാധനങ്ങൾ മാത്രം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഒരിക്കലും ഇത് വാല്യൂ ചെയ്യരുത്. വാല്യൂ ചെയ്യുക മീൻസ് ഇതിനെ മാത്രം ഹൈഡ് ചെയ്തിട്ടിട്ട് ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സാധനത്തിന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പല കളറിൽ കാണിച്ചേക്കുന്ന സാധനങ്ങളുണ്ടോ, ഈ പല കളറിൽ കാണിച്ചേക്കുന്ന സാധനമാണ് ഇതിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. അതായത് ലൈറ്റ് സെലക്ട് ചെയ്താൽ അതിനനുസരിച്ച്, പക്ഷേ ഈ നാല് കാര്യങ്ങൾ മാത്രം, സോറി നാലല്ല അഞ്ച് കാര്യങ്ങൾ, എൻ്റെ മിസ്റ്റേക്കാണ്, ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം മാറത്തില്ല. നമ്മൾ ക്യാമറേനെ സെലക്ട് ചെയ്തു, ഇവിടെ മാറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇവിടെ ക്യൂബി സെലക്ട് ചെയ്തു, പക്ഷെ ഇവിടെ മാറുന്നുണ്ട്. പക്ഷേ ഈ നാല് കാര്യം, ഈ അഞ്ച് കാര്യങ്ങൾ മാത്രം മാറില്ല. കാരണം ഈ അഞ്ച് കാര്യങ്ങൾ കോമൺ ഫാക്ടറാണ്, കോമൺ ഫാക്ടറാണ് ഇതിനകത്ത് എല്ലാത്തിൻ്റെയും ബേസാണ് ഈ അഞ്ച് കാര്യങ്ങൾ. അതാണ് ഈ വൈറ്റ് കളറിലിട്ടേക്കണ, ഈ മൾട്ടി കളറിലിട്ടേക്കണ, അത് എന്താ പറയുക, അത് ഓരോന്നും ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ ഇട്ടേക്കുന്നത്. ഈ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസിനകത്ത് അകത്ത് തന്നെ എന്താ പറയുക, സെലക്ഷൻ ബോക്സ്, ക്യാമറ, എൻ്റെ റണ്ടർ സെറ്റിങ്സ് ആണ് കേട്ടോ അതൊക്കെ, ക്യാമറ, പിന്നെ എന്താ പറയുക, ഇത് ഡൈമെൻഷൻസും കാര്യങ്ങളും അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള, പിന്നെ എന്താ പറയുക, വ്യൂ ലെയർ, നമ്മൾ നേരത്തെ കണ്ട ലെയർ പോലെ തന്നെ താഴെ ഒരു സാധനമുണ്ട്, ഇത് വേറൊരു സാധനത്തിന് വേണ്ടിയാണ്, ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. സീൻസ് ഈ മേളിൽ കണ്ട സാധനം തന്നെയാണ്, അതും ഇതുപോലെ തന്നെ സാധനമാണ്, സെയിം സാധനം തന്നെയാണ്, പക്ഷേ രണ്ട് രീതിയിലുള്ള പർപ്പസ് ഉണ്ടെന്ന് മാത്രം. പിന്നെ വേൾഡ്, വേൾഡ് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള സാധനം. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ നല്ല ഒരു വീഡിയോ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി, ഇത് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട്. ദെൻ ഇതിനകത്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇതാണ് മൊത്തത്തിൽ അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ തന്നെ. ഇത് അതിൻ്റെ ക്യൂബിൻ്റെ മോഡിഫയർ, പ്ലഗിൻസൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള പ്ലഗിൻസും കാര്യങ്ങളും. ദെൻ ഇത് പാർട്ടിക്കിൾ സിസ്റ്റമാണ്, പാർട്ടിക്കിൾസിൻ്റെ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫിസിക്സാണ്, ഫോഴ്സ് ഫീൽഡ്, കളക്ഷൻ, ക്ലോത്ത്, ഡൈനാമിക് പെയിൻറ്റ്, അത് ഫിസിക്സാണ് ഫുൾ അതിനകത്ത്. അങ്ങനെ ഓരോ ഇത് കൺസ്ട്രെയിൻസ്, കൺസ്ട്രെയിൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലറിന് ആൾക്കാർക്കാണ് കൂടുതൽ കൺസ്ട്രെയിൻസിൻ്റെ ആവശ്യമുള്ളത്. പിന്നെ വെർട്ടെക്സ് ഗ്രൂപ്പ്, അത് ഒരു കൂട്ടം, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം വെർട്ടെക്സ് ഗ്രൂപ്പ് എന്താണെന്ന്, കുറേ പറയാനുണ്ട് അങ്ങനത്തെ സാധനങ്ങളെ പറ്റിയൊക്കെ. മെറ്റീരിയൽ കളർ കൊടുക്കുന്ന പരിപാടി, ദെൻ ബ്രഷ് ടെക്സ്ചർ പെയിൻറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടിയുള്ള യൂസ് ചെയ്യുന്ന സാധനമാണത്. അപ്പോൾ ഓക്കെ, അതൊക്കെ അങ്ങനെ നടക്കട്ടെ. അപ്പോൾ ഈ പ്രോപ്പർട്ടീസാണ് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്.
ദെൻ ഇനി പറയാൻ പോകുന്നതാണ് ഗൈസ് ശ്രദ്ധിച്ചിരിക്കണ്ടേ, ഈ സാധനമാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. അതായത് ഒരു അനിമേഷൻ ചെയ്യാനായിട്ട് നമ്മളെടുക്കണ അതിൻ്റെ സമയത്തെയാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. അതായത് ഈ അനിമേഷനായാൽ പോലും എന്ത് കാര്യമാണല്ലോ, അതിനകത്ത് നിന്ന് ഫിസിക്സ് ആണെങ്കിൽ പോലും സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എല്ലാ കാര്യങ്ങളും. ആ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തി കാണിക്കുന്ന ഒരു സാധനമാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. അതിപ്പോൾ ഇത് മേളിലോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈം ലൈൻ്റെ ബാറ് വലുതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സാധനമാണ് ടൈം ലൈൻ, അതായത് ടൈമിനെ കാണിക്കുന്ന ലൈൻ. അങ്ങനെയല്ല, ഒരു കാര്യത്തിനെ പിടിച്ചു വയ്ക്കുന്നതാണ്. അതായത് സ്പീഡിനെ കൺട്രോൾ ചെയ്യാനും സ്പീഡിനെ കൂട്ടാനും കുറയ്ക്കാനും അതിൻ്റെ കീസ് ഇടാനും ഒക്കെ വേണ്ടിയുള്ളൊരു സ്ഥലമാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ഫ്രെയിം ഇത്ര ഫ്രെയിം ഇത്ര സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 24 എന്ന് പറയുന്ന ഘടകം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, അനിമേഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്ക് പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ തന്നെ കൂടുതൽ വിശദീകരിക്കേണ്ടതെന്ന് തോന്നുന്നു. പിന്നെയുള്ളതാണ് ഇവിടെ കൊടുത്തേക്കണേ, ഇത് ഓരോ വ്യൂ കാണാൻ വേണ്ടിയുള്ള കേട്ടോ. നമ്മൾ നേരത്തെ ഈ സാധനമൊക്കെ ഇല്ലേ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇവിടെയും എടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ. അതായത് എഡിറ്റർ ടൈപ്സ്, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കണ്ട സാധനം തന്നെയാണ് ഇവിടെ ഓരോ വ്യൂ ആയിട്ടെടുക്കാൻ, അതായത് ഓരോ ആ വ്യൂ മാറ്റി മാറ്റി എടുക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിനകത്തുള്ള കാര്യങ്ങളാണ്. അതിവിടെ ഉണ്ട്, അതുപോലെ തന്നെ അതിവിടെ ഉണ്ട്, പിന്നെ അത് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു 1, 2, 3, 4 വ്യൂ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ സാധനത്തിന് വെച്ച് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിവൈഡ് ചെയ്ത് വെക്കുക. ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദെൻ ഒബ്ജക്റ്റ്, നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട, നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാത്തൊരു കാര്യമാണിത്. ഒബ്ജക്റ്റ് മോഡ്, എഡിറ്റ് മോഡ്, സ്കൾപ്റ്റ് മോഡ്, വെർട്ടെക്സ് പെയിൻറ്, വെയ്റ്റ് പെയിൻറ്, ടെക്സ്ചർ പെയിൻറ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് മോഡ്? ഒബ്ജക്റ്റ് മോഡിലും എഡിറ്റ് മോഡിലും ആയിരിക്കും നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പോണത്. അതായത് ഒരു കാര്യം ഇത് ഒബ്ജക്റ്റ് മോഡിൽ കിടക്കുകയാണ്, ദെൻ നമ്മൾ ടാബ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് മോഡിൽ പോകും. എഡിറ്റ് മോഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനിഷ്ടമുള്ള ഷേപ്പിലേക്ക്, അതിൻ്റെ വെർട്ടെക്സിന് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അതായത് എഡിറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊരു കാര്യമാണ്. ദെൻ വ്യൂ സെലക്ഷൻ ആഡ് ഒബ്ജക്റ്റ്. വ്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ ആംഗിളിൽ നിന്നുള്ള വ്യൂസും ക്യാമറാസും വ്യൂ പോർട്ടും അതിൻ്റെ നമ്മളിപ്പോൾ കാണുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിപ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂവിലാണ് കാണുന്നത്. ദെൻ അതിന് ഓർത്തോഗ്രാഫിക് വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിഫ്റ്റ് സോറി ആൾട്ട് കൺട്രോൾ ആൾട്ട് ക്യൂ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മായയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മായയിലെ കൂട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ സാധനം വരും. അത് റിട്ടേൺ പോകുകയാണെങ്കിൽ ആൾട്ട് കൺട്രോളിൽ ക്യൂ നീക്കി കഴിഞ്ഞാൽ റിട്ടേൺ പോകും. അപ്പോൾ അത്ര അതാണ് ഒരു പറയാൻ വന്നൊരു കാര്യം. അങ്ങനെ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പറ്റും. അത് ഒരു വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഫാക്റ്റാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കൂടി എടുത്തൊന്നും പ്രയോഗിക്കാൻ പറ്റത്തില്ല. ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. ദെൻ സെലക്ഷൻ, ഒരു മൊത്തത്തിൽ സെലക്ഷൻ ചെയ്യാനും ഇപ്പോൾ ഉണ്ടോ എല്ലാം സെലക്ഷൻ ഉണ്ടോ, അതിനൊക്കെ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് തുടങ്ങുന്നത്. ദെൻ ആഡ്, ആഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിഫ്റ്റ് പ്ലസ് എ ഞെക്കുമ്പോൾ ആഡ് എന്ന് പറഞ്ഞ കാര്യം പറയും. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡർ എന്ന് പറയുന്നത് മൊത്തം ഷോർട്ട് കീ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. ഷോർട്ട് കീസ് ആണ് ഞാൻ ഉപയോഗിച്ച് കണ്ടേക്കണ ആൾക്കാർ, കുറച്ചുകൂടി ഷോർട്ട് കീസാണ് കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് കണ്ടേക്കണേ ആൾക്കാർ ഉപയോഗിച്ച് കണ്ടേക്കണമെന്നല്ല, അങ്ങനെയാണ്. അപ്പോൾ ദെൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൂവ്, ട്രാൻസ്ഫോം, ഈ സാധനം തന്നെയാണ്. ഇതിനകത്ത് വലിയ കാര്യമായിട്ട് പറയാനുള്ളത് ഒറിജിൻസും മിററും ക്ലിയർ അപ്ലൈ ഷേപ്പ് ഇതിനെപ്പറ്റിയൊക്കെയാണ്. ഇതിനെപ്പറ്റിയൊക്കെ പറയണമെങ്കിൽ ഷെയ്ഡ്, സ്മൂത്ത്, ഫ്ലാറ്റ്, ഇത് ഇതിനെപ്പറ്റിയൊക്കെ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഞാൻ ഈ ഒരു ഓപ്ഷൻ, അതായത് ഇതിന് ഈ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻസാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മാത്രമായിട്ടുള്ള കാര്യം. ദെൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്ലോബൽ
പിന്നെ ഇതെന്താണ്, ആ ഇത് നമ്മുടെ കർസറിൻ്റെ പോയിൻറ്റ്സ് മാറ്റാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ. അതും ചെയ്യണ സമയത്താണ് കുറച്ചും കൂടി കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കർസറില്ലേ, നമ്മുടെ ഈ കർസർ എൻ്റെ അകത്താണല്ലോ ഈ ഒറിജിൻ എന്ന് പറഞ്ഞ സാധനം വന്നിരിക്കണേ. അതിന് നമ്മുടെ കർസർ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൊട്ടേഷൻ ചെയ്യണ സമയത്തൊന്നും ആ ഒരു ആംഗിളിൽ നിന്ന് ആയിരിക്കില്ല അത് റൊട്ടേഷൻ ചെയ്യണേ. അത് ആ കർസറിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സാധാരണ ഇട്ടതുപോലെ തന്നെ എന്താ പറയുക, അതങ്ങനെയാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ മീഡിയൻ പോയിൻ്റാണ് മെയിനായിട്ട് കിടക്കുന്നത്. ദെൻ ഇത് മാഗ്നറ്റ് ഒരു കാര്യത്തിന് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ടും, പിന്നെ ഇത് ഷേപ്പ് സ്നാപ്പ് ടു എന്താണ് അത് അങ്ങനെ ഒരു ഓപ്ഷനാണ്. ഇത് ഇത് മനസ്സിലാവാനുള്ള സംഭവം ഞാനിപ്പോഴാണ് ഇത് ഇതൊന്ന് തുറന്നു നോക്കണേ, തന്നെ അറിഞ്ഞുകൂടാ. ഓക്കെ, ഒന്നാലും മനസ്സിലാവണില്ല ഇത് അതെന്തോ സാധനമാണ്. ഇത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യണത് സാധനമാണ്, പക്ഷേ ഇത് എന്ത് കാര്യം വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എന്തായാലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സാധനം വരും, നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് വരും. പിന്നെ ഇതെന്താണ് ഇതാണ് അത് അറിഞ്ഞുകൂടാ. ദെൻ ഈ സാധനമൊക്കെ അറിയാം കേട്ടോ, ഇത് നമ്മളൊരു കാര്യത്തിന് ആ ഇത് മനസ്സിലായി. അതായത് ഈ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് മോഡിനകത്ത് ഇതിനെ മെഷീനെ ഉണ്ടല്ലോ ഒന്നായിട്ട്, അതായത് മെഷീനെ കൂട്ടമായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി, അതായത് സ്കൾപ്പ് മോഡൊക്കെ യൂസ് ചെയ്യണ പോലെ കൂട്ടമായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള സാധനമാണിത്. ഇങ്ങനെ ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കാണിച്ചത്. പക്ഷേ ഞാനിതൊരു മണ്ടറ ഇതൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂളാണ്. പക്ഷേ ഞാനിത് ഷോർട്ട് കീ വെച്ചിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഞാൻ ഓയൊക്കെ ഞെക്കി ഓ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓണാവും ഓഫാവും. ഞാൻ അതാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ സാധനം എന്താണ്, അത് ഏത് രീതിയിൽ വന്നം എങ്ങനെ വന്നം എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അതായത് സ്മൂത്തായിട്ട് വന്നോ ഷാർപ്പായിട്ട് വന്നോ അത് എന്താ പറയുക പല ഷേപ്പിൽ വന്നോ എന്നതിനെ പറ്റിയൊക്കെ തീരുമാനിക്കുന്ന ഒരു സാധനമാണ് ഈ കിടക്കുന്ന സാധനങ്ങൾ. പക്ഷേ അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഈ ഗ്ലോബല് ലോക്കല് നോർമൽ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്ലോബൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിലുള്ള, ലോക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെർട്ടെക്സും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലേക്കായിരിക്കും കൺട്രോൾ ആയിപ്പോൾ തന്നെ. അതിൻ്റെ വെർട്ടെക്സും കാര്യങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും, അത് സാധാരണ രീതിയിലായിരിക്കില്ല. എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ നേരെ ജോബിൻ്റെ രീതിയിലായിരിക്കില്ല അത്. ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ കണ്ടോ ഇതിൻ്റെ സാധനം ഇരിക്കണുണ്ടോ, അതിൻ്റെ ആ ഡയറക്ഷൻ ഇരിക്കണുണ്ടോ, അതാണ്. സാധാരണ ഗ്ലോബലിൽ വന്നു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ എന്താ പറയുക, നോർമലിൽ വന്നിട്ടുണ്ടെങ്കിലും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കണം. പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ കിറക്കുന്ന സാധനങ്ങൾ. കർസർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ കർസറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നിൽക്കണമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങളാണ് ഇത്. വലിയ കാര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ ഗ്ലോബലും ലോക്കലും മാത്രമാണ് സാധാരണ ഞാനൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കുറച്ചുകൂടി പറയേണ്ടത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷ് കർവ്, സർഫേസ്, ടെക്സ്റ്റ് മീറ്റർ, വോളിയം, ഗ്രേസ് പെൻസിൽ, ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിൻ്റെ ആ വിസിബിലിറ്റി കാണിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നാവിഗേഷൻ വെച്ചിട്ട് ഈ സാധനമില്ലേ, ഇതിനെ ഈ സംഭവമാണ് അത് ഓൺ ഓഫ് ആക്കാനുള്ള സാധനമാണിത്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രിഡ് ലൈനും കാര്യങ്ങളൊക്കെ വ്യൂ പോർട്ടിൻ്റെ ഗ്രിഡ് ലൈൻ ഓൺ ഓഫ് ആക്കാനുള്ള സാധനം. പിന്നെ ഇത് എക്സ്റേ മോഡ് എന്നൊക്കെ ഞാൻ വിളിക്കും. സംഭവം എക്സ്റേ മോഡല്ല, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഇതിൻ്റെ അപ്പുറം എന്താണ് മെഷൊക്കെ കാണാൻ വേണ്ടി, ഇതിൻ്റെ അപ്പുറം മെഷ്, അതിൻ്റെ അപ്പുറം ആ വരയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. അതായത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അപ്പുറം എന്താണെന്നൊക്കെ കാണാം. അപ്പോൾ സംഭവമാണ്. ദെൻ ഇത് എന്താ പറയുക, വയർ ഫ്രെയിം മോഡ്, ദെൻ സോളിഡ് മോഡ്, ദെൻ മെറ്റീരിയൽ മോഡ്, റെൻഡർ മോഡ്, ഈ നാല് മോഡുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ സോളിഡ് മോഡിൽ. ദെൻ ഞാനിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു, ആ ഇത് എങ്ങനെയാണ് ഈ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ ഈ സംഭവം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഡിറ്റ് മോഡിൽ വരിക. എഡിറ്റ് മോഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സാധനങ്ങളുണ്ട്. എഡിറ്റ് മോഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനം മാറി, വെർട്ടെക്സ്, എഡ്ജ്, ഫേസ്, ഇങ്ങനെ മൂന്ന് സാധനങ്ങളാണ്. ഫേസിനെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
എന്താ പറയുക, ആ ഒരു നാല് എഡ്ജുകളും കൂടി ചേർന്നതാണ് ഫേസ്. എഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെർട്ടെക്സ് കൂടി ചേർന്നതാണ് എഡ്ജ്. വെർട്ടെക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ ഒരു പോയിൻറ്റിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു മൂലഭാഗത്തെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഇത്രയും പാനൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തുള്ളത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞതെന്ന്. പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോണ ഒരു സിമ്പിൾ സാധനമുണ്ട്. സിമ്പിൾ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് എങ്ങനെ ഒരൊറ്റ ഒബ്ജക്റ്റിൽ നിന്ന് വീട് മോഡൽ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോണത്. ഷിഫ്റ്റ് എ ഞെക്കുക, ദെൻ ഒരു ക്യൂബ് എടുത്തിടുക, അതിനെ ജി ഞെക്കി ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഫ്രണ്ട് ഓർത്തോഗ്രാഫിക് വ്യൂവിലാണ് ഞാനിത് ഇട്ടേക്കണത്. അപ്പോൾ അതിന് ജി ഞെക്കി, പിന്നെ ഷോർട്ട് കീസ് പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളാം. എസ് ഞെക്കി, അതിൻ്റെ മിഡിൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ ലൈൻ വന്നെ ഉണ്ടോ നിങ്ങൾ, അത് രണ്ട് പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കൂടി ഞെക്കി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. പോട്ടെ, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റൂലെങ്കിൽ ഞാനതിനെ മൾട്ടിയിലിട്ടിട്ട് മൾട്ടി ആക്സസിലാത്തിട്ടിട്ട് ചെറുതാക്കി ഇവിടെ കൊണ്ട് വെച്ച് ഇന്ന് ഞാൻ രണ്ട് മൂന്ന് പുതിയ ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടത്. ദെൻ ഞാൻ എഡിറ്റ് മോഡിൽ പോയി ഫേസ് സെലക്ട് ചെയ്തിട്ട് ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റിംഗ് ഓപ്ഷനാണ്. ഈ ഞെക്കിയിട്ട് റൈറ്റ് ക്ലിക്ക്, അപ്പോൾ തന്നെ ഞെക്കിയിട്ട് സ്കെയിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെയും ഈ ഞെക്കി എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്, എക്സ്ട്രാക്റ്റിംഗ് ടൂളാണ്. ദെൻ ഈ ഞെക്കി, പിന്നെയും ഈ ഞെക്കി റൈറ്റ് ക്ലിക്ക് ആക്കി എസ് ഞെക്കി, ഈ ഞെക്കി, ഓക്കെ, ഈ ഞെക്കി, എസ് ഞെക്കി. വാവ്, ഇതാണ് ഇന്നത്തെ ഒരു മോഡലിങ്ങിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അത് ചെറിയൊരു രണ്ട് മൂന്ന് ഇയും എസും മാത്രം വെച്ച്. പിന്നെ ഒരു കാര്യം കൂടി, ഷിഫ്റ്റ് ഡി ഞെക്കി, എന്നിട്ട് ഇതിങ്ങനെ വെച്ചു, ഒന്ന് സ്കെയിൽ ഞെക്കി, പിന്നെയും ഷിഫ്റ്റ് ഡി ഞെക്കി. അത് ഷിഫ്റ്റ് ഡി എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റിംഗ് ടൂളാണ്. ദേ എടുത്തു, ഇവിടെ വെച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാ അത്യാവശ്യം ഒരു വീടിൻ്റെ ഒരു ചെറിയ സെറ്റപ്പ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ ഭാവനയിൽ ഈ രണ്ട് ടൂളും ഈ രണ്ട് സ്കെയിലിങ്ങും എക്സ്ട്രാക്റ്റിംഗ് എന്താ പറയുക, ഡി ഷിഫ്റ്റ് പ്ലസ് ഡി ഡ്യൂപ്ലിക്കേറ്റും ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മോഡലിംഗ് എന്നതിനെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഗൈസ്, എങ്ങനെ മോഡൽ ചെയ്യണം, ഏത് രീതിയിൽ മോഡൽ ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടിയും കണ്ടൻ്റായിട്ട്, അതായത് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പോൾ പാർട്ട് 3 വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.